അമേരിക്കയിലെ ഫോമ കൺവെൻഷൻ എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്ന ഒരു വലിയ കൺവെൻഷൻ ആ ആ ഫോമ കൺവെൻഷൻ്റെ അവസരത്തിൽ ഞങ്ങൾ അഞ്ച് പേരെയാണ് പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നും അവർ ക്ഷണിച്ചത് ഒന്ന് ആദരണ്യനായ ശശിതരൂർ സാർ രണ്ട് സിനിമ സംവിധായകൻ മരിച്ചുപോയ സിദ്ദിഖ് മൂന്ന് അൽഫോംസ് കണ്ണന്താനും ോപിനാഥ് മുതുകാട് അഞ്ചാമത് ജയരാജ് വാര്യർ പിന്നെ എല്ലാ ദിവസവും ഫാമിലി സന്ദേശം കൊടുക്കാൻ എന്നെയും വിളിച്ചു മോൻസ് ജോസഫൊക്കെ എന്ന കൂടെയുണ്ട് അപ്പം അതേസമയത്ത് അന്നത്തെ റാന്നിയുടെ എം എൽ എ ഉണ്ട് അപ്പോൾ ഇവരിൽ ഞങ്ങളെല്ലാവരും കൂടിയ സദസ്സുകൾ അവിടെ എത്രയോ രസകരമായ ജീവിത അനുഭവങ്ങൾ അവിടുത്തെ വ്യവസായ പ്രമുഖരെ കൂടിയ കൂടുതൽ ജോയി അലിഖാസും ഒക്കെ അവിടെ എത്തിയിരുന്നു ഇപ്പം ഓരോരുത്തരും അവനവൻ്റെ പാഠം പറയുമ്പോൾ ഓരോ വ്യവസായിയും പറയുമ്പോൾ അവർ പറയും കഠിനാധ്വാനത്തിലൂടെ ഞങ്ങൾ നേടിയതാണ് അധ്വാനത്തിലൂടെ വളർന്നു വന്നതാണ് ചുമ്മാ ഒന്നും ആകാശം കെട്ടിയാർക്കുകയാണ് ഓരോരുത്തരും ആയിരിക്കുന്നിടത്ത് നല്ല അധ്വാനം നടത്തണം ഒരു ഇരുപത്തിരണ്ടോളം സംസ്ഥാനങ്ങളിൽ അമേരിക്കയിൽ ഞാൻ ധ്യാനിപ്പിച്ചിട്ടുണ്ട് ഒരു അമേരിക്കയിൽ ഉള്ള മലയാളികൾ പോയതിനേക്കാൾ കൂടുതൽ സംസ്ഥാനങ്ങളിൽ ക്ലാസ്സുകൾ എടുക്കാൻ വേണ്ടി എന്നെ ക്ഷണിച്ചിട്ടുണ്ട് ഞാൻ പോയിട്ടുണ്ട് ഒരിക്കലും ഇങ്ങനെ ചിക്കാഗോയിൽ നിന്നും മയാമിയിലേക്ക് ഞാൻ ഇങ്ങനെ പറക്കുമ്പം ഇടയ്ക്ക് ഒരു എയർപോർട്ടിൽ ഇറങ്ങി കണക്റ്റീവ് ഫ്ലൈറ്റായിരുന്നു അപ്പം അങ്ങനെ പോകുന്ന സമയത്ത് ഒരു രണ്ടുമണി ആയിക്കാണ് ഉച്ച കഴിഞ്ഞ് എനിക്ക് വല്ലാതെ വിശു വിശന്നപ്പോൾ ഈ കറുത്ത പെണ്ണുങ്ങളാണ് പല ഈ ഭക്ഷണം കൊടുക്കുന്നിടത്തും നിൽക്കുന്ന ജോലി ചെയ്യുന്നവർ അപ്പോൾ ഇവർ അലമാരി നിറച്ച് ചില്ലലമാതിരി ഓരോരോ ഇല മിക്സർ മിക്സർ സാർ ഇതെല്ലാം വെച്ചിട്ടുണ്ട് അപ്പം എനിക്ക് അവരുടെ ആക്സെൻറ്റിൽ ഇത് പറയാൻ വലിയ ബുദ്ധിമുട്ടുണ്ട് എങ്ങനെ പറഞ്ഞു പിടിപ്പിക്കും അവിടെ അറിയത്തുമില്ല നമുക്കറിയാം നമ്മുടെ നമുക്കാണെങ്കിൽ നമ്മൾ പറയുന്ന ഇംഗ്ലീഷ് അവർക്കൊന്നും മനസ്സിലാക്കാൻ പറ്റിയയില്ല അപ്പം ഞാൻ ഒരു പാഴ്സല് കാണിച്ചുകൊണ്ട് പറഞ്ഞു ഐ വുഡ് ലൈക്ക് ടു ഗെറ്റ് വൺ പാഴ്സൽ അപ്പോൾ അവള് ചോദിച്ചു വാട്ട് അരിശത്തോട് ചോദിക്കുന്നത് പോലെ വാട്ട് അപ്പോൾ എനിക്ക് പിന്നെ പറയാനുള്ള ഒരു ധൈര്യമില്ല ആദ്യകാലം യാത്രകളുമാണ് എന്നുവെച്ചാൽ അവൾ എന്തോ ചോദിച്ചു ഞാൻ പറഞ്ഞു യാസ് എന്താ ചോദിച്ചെന്ന് പിടിയിട്ടില്ല കുറച്ച് കഴിഞ്ഞുകൊണ്ട് ആ സ്ത്രീ എലിമയ്ക്ക് കൊടുക്കുന്ന പുല്ല് പോലെ ഒരു വലിയ പാഴ്സൽ എനിക്കും ഇവിടെ തന്നു ഞാൻ മാറിയിരുന്നു അല്പം കഴിച്ചിട്ട് ബാക്കി ബസ് ബോക്സിൽ ഇട്ടിട്ട് പോന്നു അവിടെ ചോദിച്ചത് ലാർജ് സൈസ് വേണോ മീഡിയം വേണോ അതോ ഏറ്റവും ചെറുത് വേണോ ലാർജ് സൈസ് താല്പര്യമുണ്ടോ ഇപ്പോൾ ഞാൻ പറഞ്ഞു യാറിയല്ല ചോദിച്ചത് എന്താണ് അവസാനം പശു പുല്ല് തിന്ന പോലെ അത് തിന്നിട്ട് തിരിച്ചവിടെ പോലിച്ച അത് അമേരിക്കയിലെ ഒരു എയർപോർട്ടിലെ എൻ്റെ ഒരു അനുഭവം പിന്നെ ഒരിക്കലും ഞാനിപ്പോഴും ഓർക്കുന്നു എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന മറ്റൊരു ചിന്ത ഞാനൊരു സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ പ്ലെയിനെ വന്ന് ഇറങ്ങി ഒരിടത്തുന്നു ഇറങ്ങിയിട്ട് അകത്തുള്ള കണക്റ്റിംഗ് ട്രെയിനുണ്ട് ടെർമിനലിലേക്ക് പോകുന്ന ട്രെയിനുകൾ അപ്പം ഞാൻ മസ്ക്കറ്റിലെ ഒരു ധ്യാനം കഴിഞ്ഞ് പോകുന്ന സമയമാണ് അപ്പം എൻ്റെ കയ്യിൽ ലഗേജ് ബാഗുണ്ട് കൂടാതെ കണ്ട് ക്യാഷ് ബാഗുണ്ട് പാസ്പോർട്ടുണ്ട് ടിക്കറ്റുണ്ട് എല്ലാം കയ്യിലുണ്ട് വന്നു ഇറങ്ങി ഇറങ്ങി പോകുന്ന പാടെ ഞാൻ ഈ ക്യാഷ് ബാഗ് ട്രെയിനിൽ വെച്ച് മറന്നുപോയി അപ്പോൾ വലിയൊരു ടെൻഷനായി ഇപ്പം അങ്ങനെ മറന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഞാൻ അവിടെ നിൽക്കുന്നൊരു പോലീസുകാരനുണ്ട് എയർപോർട്ടിലെ പോലീസുകാരൻ ഞാൻ പറഞ്ഞു എൻ്റെ ഒരു ബാഗ് ഇങ്ങനെ നഷ്ടപ്പെട്ടു ഇപ്പം പറഞ്ഞു ട്രെയിൻ നമ്പർ പറ ഏത് ട്രെയിനല്ലാ വന്നേ ജീവൻ പണിയുമെച്ച പോ നമ്മള ട്രെയിനിൻ്റെ നമ്പർ നോക്കുന്നു ഞാൻ പറഞ്ഞു ട്രെയിൻ നമ്പർ എനിക്കറിയത്തില്ല ഞാൻ ഹെൽപ്പ്ലെസ്സാന്ന് ഞാൻ പിന്നെയും പിന്നെയും പ്ലീസ് പ്ലീസ് എന്ന് പറഞ്ഞോട്ട് വന്നു പിന്നെന്തോ മെസ്സേജ് അയച്ചു ബാഗിനെ നിറം ചോദിച്ചിട്ട് അപ്പോൾ അവിടെ അനൗൺസ് ചെയ്യുന്നു കേട്ടു ഒരു ചെറിയ കറുത്ത ബാക്ക് ഇത്രയും മുഴുവുണ്ട് അത് ആർക്ക് കിട്ടിയാലും ഇന്ന സെക്യൂരിറ്റി പോലീസുകാരുടെ ഓഫീസിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു അപ്പം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു വെള്ളക്കാരൻ പയ്യൻ എൻ്റെ ഈ ബാഗ് പോയിട്ട് വരുന്നു എൻ്റേതാണോ എന്ന് അവിടെ നിന്ന് പോലീസുകാരൻ ചോദിച്ചു അപ്പോൾ ഓഫീസിൽ കൊടുത്തു ഓഫീസിൽ നിന്ന് ഈ പോലീസിൻ്റെ കൊടുത്തു ഇപ്പം ഞാൻ നോക്കി എൻ്റെ തന്നെയാണ് ഞാൻ പറഞ്ഞാൽ അതെ താങ്ക് യു പറഞ്ഞു അപ്പം അതിനകത്ത് ഇരുപത് രൂപ ഒരു ഡോളർ ഇപ്പോൾ ഉണ്ടായിരുന്നു ഇരുപത് രൂപയുടെ ഡോളർ അപ്പം ഞാനോർത്തു ഇത്രയെല്ലാം തേടി തന്ന മനുഷ്യനല്ലേ ഒരു നന്ദി കൈകൂലിയായിട്ടൊന്നുമല്ല വെറുതെ ഒരു നന്ദിയായിട്ട് ഞാൻ ഈ ഇരുപത് ഡോളർ ഓഫർ ചെയ്തു അപ്പോൾ അദ്ദേഹം പറഞ്ഞു നോ മൈൻഡ് യു ചീസ് അമേരിക്ക ഇത് അമേരിക്കയാണ് സൂക്ഷിക്കാൻ പറഞ്ഞു അപ്പോൾ ഞാനിവിടുത്തെ ചെയ്യുമ്പോൾ ഇത്രയും സത്യസന്ധത ഇതൊരു രാജ്യം ഇനി മലയാളി അവിടുത്തെ ചെല്ലുമ്പം ഇത് പറയണം അങ്ങനെ ഓത്ര ഞാൻ സാവധാനം നടന്നു കുറച്ച് നടന്നപ്പോൾ ഞാൻ രണ്ടു കാര്യം കൂടെ കൂട്ടി അടിച്ചു ജെന്റിൽമാൻ സ്റ്റോബ് വയറുന്നവർ നിൽക്കാൻ നിന്നു കമ്മി എർ വരാൻ പറഞ്ഞു ചേർന്ന് ചെറിയൊരു കഫേരിയ ഹോട്ടൽ പോലുണ്ട് അതിനകത്തേക്ക് കയറി പറഞ്ഞു ഗിവ് മീ ദി ഡോളേഴ്സ് ആ ഡോളറിനോട് ചോദിച്ചു ഞാൻ ഇയാൾക്ക് കൊടുത്തു ഞാൻ എന്നത് ചെന്നകൊണ്ടാണ് ആരും മേടിക്കാതിരുന്നത് നിലനിഞ്ഞു വേർ ഈസ് ക്യാമറ ക്യാമറ ഉണ്ട് അതുകൊണ്ടാണ് മേടിക്കാതിരുന്നത് അപ്പം ലോകത്തെവിടെ ചെന്നാലും ഇങ്ങനെയുള്ള ആഗ്രഹമുള്ള മനുഷ്യരും ഒത്തിരിയുണ്ട് നമ്മൾ കണ്ടെത്താറുണ്ട് അപ്പം അമേരിക്കൻ അനുഭവങ്ങൾ ഞാൻ ആദ്യമായിട്ട് വിമാനത്തിൽ കയറിയത് യാത്ര ചെയ്തത് യൂറോപ്പിലെ ഓസ്ട്രിയയുടെ ക്യാപിറ്റലായ വിയന്നയിലേക്കാണ് വിയന്ന യുവനോട് വലിയൊരു കേന്ദ്രമാണ് വലിയ മനോഹരമായ ഡാന്യൂ റിവർ സുന്ദരമായ നദി അതുപോലെ തന്നെ യു എൻഎയുടെ ഒരു പ്രധാന ഓഫീസ് അതിൻ്റെ അവിടെ തന്നെയുണ്ട് ഒരു വെടിക്കോണർ മലയാളികൾ ഒരുമിച്ച് കൂടിയിരുന്ന നാട്ടുവർത്താനം പറയുന്ന ഒരു സ്ഥലം അപ്പം ഇതെല്ലാം മനസ്സിൽ നിൽക്കുന്ന ഒരു ഭാഗമായിട്ട് വിയന്ന മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു എവിടെ യൂറോപ്പിൽ പോയാലും ഇടയ്ക്ക് വിയനയിലൊന്നിറങ്ങും അവിടെ കൂടി ഇരിക്കും വർത്തമാനം പറയും ഫലങ്ങൾ പങ്കുവെക്കും അവർ പറയുന്ന ഫലങ്ങൾ കേൾക്കും ഇതാണ് ഓസ്ട്രിയ ബീനയുമായുള്ള ഒരു ആത്മബന്ധം അവിടെ നിന്ന് ട്രെയിനിലൂടെ തന്നെ യാത്ര ചെയ്ത് ജർമ്മനിയിലേക്ക് പോരാം ജർമ്മനി സുന്ദരമായ കാഴ്ചകൾ നമുക്ക് തരുന്ന ഒരു സ്ഥലം വിഷം പോലെ ബാലുകൾ ഗോതമ്പ് വയലുകൾ മുന്തിരികൾ ഇടയ്ക്കൊക്കെ അവർക്ക് വർഷത്തിൽ നടക്കുന്ന ബിയർ ഫെസ്റ്റ് ബിയർഫെസ്റ്റ് ചില മിടുക്കി പെണ്ണുങ്ങളൊക്കെ പത്ത് പെരലേലും ഓരോ ക്ലാസ് ബേറും കൊണ്ട് ബാലൻസ് തെറ്റാതെ വരുന്ന കാണാം അതിനെ കുടിക്കാൻ വരുന്നവർ അവർക്ക് കൊടുക്കുന്ന ഗിഫ്റ്റ് വളരെ ഒരു രസകരമായിട്ടുള്ള ഒരു ഒരു കൾച്ചർ ഒരു സംസ്കാരം എന്ന് പറയാൻ പറ്റും ജർമ്മനിയിൽ ഒരിക്കൽ ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ടിൽ ഞാൻ സിസ്റ്റേഴ്സിനെ അവരെ സന്ദർശിക്കാൻ ചെന്നതാണ് അത് കഴിഞ്ഞ് പോരുമ്പോൾ എനിക്ക് പോകേണ്ട സ്ഥലം മ്യൂണിക് ജർമ്മൻ ഭാഷയിൽ അതിന് മ്യൂൺഷൻ മ്യൂണിക്കിനെ വിളിച്ച് മറ്റേത് മ്യൂൺഷൻ അങ്ങനെ ഒരു സ്ഥലമുണ്ട് അപ്പം ഞാൻ ഈ മ്യൂണിച്ചിന് മ്യൂണിക്കിന് പോകേണ്ടതിന് പകരം മറ്റേ സ്ഥലത്തിൻ്റെ പേരാണ് പറഞ്ഞത് അപ്പോൾ സിസ്റ്റർമാർ അറിയാവല്ലോ എന്ന് ഓർത്ത് മ്യൂൺഷൻ അപ്പം ടിക്കറ്റെടുത്തു ഞാൻ റെയിൽ യാത്രയായി പറഞ്ഞ സമയത്തൊന്നും എത്തുന്നില്ല ഇവരെ എന്നെ അന്വേഷിച്ച് നിൽക്കുകയാണ് മ്യൂണിക്കൽ ഞാൻ വിപണിത ദശയിലേക്കാണ് മ്യൂണിസ്റ്റർ എന്ന് പറയുന്ന വിപരീത ദശയിലേക്ക് പോയി അവിടെ ഇറങ്ങാറാവുമ്പോൾ അങ്കമാലി ക്ലാരമർത്തിപ്പെട്ട സിസ്റ്റേഴ്സ് ആ ട്രെയിനിൽ യാത്ര ചെയ്യുന്നു അച്ഛൻ എങ്ങോട്ടാ ഞാൻ പറഞ്ഞു ഇന്ന സ്ഥലത്തേക്കാണ് അവർ ഫോണെടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു അച്ഛോ ഇവിടുന്ന് ഒൻപത് മണിക്കൂർ ട്രെയിനിൽ മറുദിശയിലേക്ക് പോയാലേ മ്യൂണിക്കിലെത്തുള്ളൂ പിന്നെ അന്ന് അവിടെ അവരുടെ കൂടെ താമസിച്ച് കൂട്ടുകാരനെ ജോസ് പെട്ടിക്കാരുടെ അച്ഛനോട് അച്ഛനോ അടുത്ത് ഭക്ഷണമൊക്കെ കഴിച്ച് ചിലവഴിച്ചു പിറ്റേ ദിവസം രാവിലെ അവരിന് അവിടുന്ന് തിരിച്ച് മ്യൂണിക്കിലേക്ക് ടൈം കയറ്റി വിട്ടതിൻ്റെ ഓർമ്മ യഹൂദരെ ഒക്കെ പീഡിപ്പിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മ ഒരു തടങ്കൽപ്പാളയൊക്കെ പോയി യഹൂദരെ പൂട്ടിയിട്ടുന്ന തടങ്കൽപ്പാളയം അവരെ ഹിറ്റ്നറിൻ്റെ ക്രൂരത കൊന്നൊടിക്കുക ഒരു കാലം അപ്പം അവിടെ അവിടെ ഇപ്പോൾ ചെന്നാലും തടുപുളികൾ കടന്ന് അവിടെ ഒരു രക്തത്തിൻ്റെ മണം തോന്നും മരവിപ്പിക്കുന്ന ഒരു മണം വേദനിപ്പിക്കുന്നൊരു മണം ഇത് മനസ്സിൽ ഒരു വിങ്ങൽ പോലെ വേദന പോലെ തോന്നിയിട്ടുണ്ട് ഞാനൊരു സ്ഥലത്ത് നിന്നു അവിടെ ചെന്നപ്പോൾ രണ്ട് വീടുകൾ വലിയ ദൂരമില്ല ഒരു വീട് അത് ആരുടെ വീടാണെന്ന് പറയാൻ പോലും ആൾക്കാർ മരിക്കുന്ന വീട് അടച്ചിട്ടിരിക്കുന്നു അഡോൾഫ് ഹിറ്റ്ലറിൻ്റെ വീട് അവിടുന്ന് ഏതാനും സമയം കഴിയുമ്പോൾ ചെന്ന് കഴിയുമ്പോൾ മറ്റൊരു വീട് ആൾക്കാർ ഓടിക്കൂടുന്നു ബെലിൻ്റെ പതിനാറാമൻ മാർപ്പാപ്പ ജനിച്ച വീട് പിന്നെ കൂടുതലായിട്ട് സന്ദർശിച്ച മൂന്ന് സ്ഥലങ്ങളായിരുന്നു അയർലൻഡും ഇംഗ്ലണ്ടും സ്വിറ്റ്സർലൻ്റും അയർലൻഡ് മനോഹരമായ രാജ്യം പലപ്പോഴും നമ്മളിങ്ങനെ ഒരു അയർലൻഡിൻ്റെ ഭാഗത്ത് ബെൽഫാസ്റ്റ് ഭാഗത്തുള്ള അയർലൻഡ് ആ ഭാഗത്തുകൂടി നമ്മൾ പോകുമ്പം കാണാം പച്ചപ്പുല്ലിങ്ങനെ തഴച്ച് വളർന്നു കിടക്കുന്നു അതിനിടയിൽ പശു മേയുന്നു പശു മേയുന്നു ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട് ഇത്രയും പുല്ലെങ്ങാനും നമ്മുടെ നാട്ടിലെ പശു കണ്ടാൽ അത് അറ്റാക്കി വന്ന് മരിച്ചു പോവും അതുപോലെ പുല്ലും പുൽത്തേടുകളും മനോഹരമായ കാഴ്ചകളും സമ്മാനിക്കുന്ന ആ അയർലൻഡ് പിന്നെ നമ്മൾ വരുന്നത് സ്വിറ്റ്സർലൻഡാണ് പൗരാണിക തനിമ അതുപോലെ സൂക്ഷിക്കുന്നു പഴയ കെട്ടിടങ്ങൾ പഴയ നിരത്തുകൾ പഴയ സ്ഥിതികൾ ഒന്നും കളയാതെ പൗരാണിക പാരമ്പര്യങ്ങൾ ഭംഗിയായിട്ട് സൂക്ഷിച്ച് കൊണ്ടുപോകുന്ന സ്വിറ്റ്സർലൻ്റും അതിൻ്റെ പ്രദേശങ്ങളും മനസ്സിൽ ഇപ്പോഴും ഉണ്ട് സൂറിച്ചും ബാസലും ജനോവായും ഒക്കെ നിൽക്കുന്നു മൂന്ന് ഭാഷകൾ പറയുന്ന ഒരു രാജ്യം ജനോവ പ്രദേശം വരുമ്പോഴത്തേക്ക് ഫ്രഞ്ച് ഭാഷ സെൻട്രൽ ഭാഗത്ത് വരുമ്പോഴത്തേക്ക് അവിടെ നമ്മൾ കേൾക്കുന്നു മനോഹരമായിട്ടുള്ള ജർമ്മൻ ഭാഷ ഇറ്റലി അത് ഇറങ്ങി വരുമ്പോഴത്തേക്ക് ബലിൻസോണ തുടങ്ങിയ ഭാഗത്ത് വരുമ്പം അവിടെ ഇറ്റാലിയൻ ഭാഷ അവിടെ എനിക്ക് പരിചയമുള്ള ഒരു മലയാളി സ്നേഹിതയുടെ ഭർത്താവ് ഇറ്റാലിയനാണ് അദ്ദേഹത്തിൻ്റെ പരിപാടി തോക്കുകൾ വെടിവെക്കുക ഞങ്ങളതായത് പേപ്പോ പേപ്പോ എന്ന് വിളിക്കുന്ന ഒരാളാണ് ഇപ്പം വെടിവെക്കുക അങ്ങനെ അതിൻ്റെ പരിശീലനം പല്ലോടുകൾ ആസ്വദിക്കുക എന്നുള്ളതാണ് ഒരിക്കലും എന്നോട് പറഞ്ഞു വരാൻ പറഞ്ഞു ഇപ്പം വെടിവെക്കുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ ചില കുറ്റികളിങ്ങനെ നിരത്തി വയ്ക്കും പലവിധം തോക്കുകളും ഉണ്ട് എന്നിട്ട് കൃത്യമായിട്ട് വെടി കൊള്ളണം ആ കുറ്റിയൽ എന്നുള്ളതാണ് അപ്പം അദ്ദേഹം വെടിവോകൻ കൃത്യമായിട്ട് കൊള്ളും അപ്പം എൻ്റെ തോക്ക് തോന്നും ഒന്ന് വെടിവെക്കാൻ പറഞ്ഞു അപ്പം ഞാനെ വെടിവെക്കാൻ വേണ്ടി തോക്ക് എന്നെ പിടിപ്പിച്ചു ഞാൻ കാഞ്ചി വലിച്ചു ഏത് വഴിക്കാ വെടിയുണ്ട പോയെന്നറിയത്തില്ല അദ്ദേഹം പറഞ്ഞു നീ സ്വിറ്റ്സർലൻഡിൽ വെടിവെച്ചാലും നിന്നെ വെടിയുണ്ട യു കെയിലേക്കാണല്ലോ പോകുന്നത് എന്നും പറഞ്ഞു എന്നെ കളിയാക്കിയ അനുഭവമുണ്ട് സ്പെയിനിൽ പോയിട്ടുണ്ട് കാളപ്പോ സ്പെയിൻ ഞാൻ ചെല്ലുമ്പോൾ തക്കാളി പഴം കൊണ്ട് എറിഞ്ഞു കളിക്കുന്ന ഒരു ദിവസം പോകുന്ന ആർക്കിട്ട് ഏറ് കിട്ടും ചില തക്കാളിക്കകത്ത് കിടന്ന് നീന്തുന്നു അലാസ്ക റൊമേനിയ ഓസ്ട്രിയ സ്ലോവാക് അഞ്ചു രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവ സുന്ദരമായ അനേകമനേകം കാഴ്ചകൾ ഫുൾ എച്ച് ഡിയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്ര വിവരണ ശേഖരം സ്വന്തമാക്കാൻ ട്രിപ്പിൾ നയൻ ഫൈവ് ട്രിപ്പിൾ ഫോർ ട്രിപ്പിൾ ടൂ എന്നേലിയും അമേരിക്ക പോലെ തന്നെ വിശാലമായി കിടക്കുന്ന സ്ഥലം പണ്ട് ബ്രിട്ടീഷ് ഗുണ്ടകളെ കടത്തിയിരുന്ന സ്ഥലമെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് ഓസ്ട്രേലിയ അവർ അവിടെ ചെന്ന് നാടുപിടിച്ച് ഭരിച്ചു അതുകൊണ്ട് അല്പം റഫ്നെസ് കഠിന രീതിയും സംസാരവും ഓസ്ട്രേലിയക്കാർ കൊണ്ട് യൂറോപ്പിൽ ഉള്ളവരെക്കാൾ എന്ന കമനും കേട്ടിട്ടുണ്ട് അതിനോട് ചേർന്ന് കിടക്കുന്നു ന്യൂസിലാൻഡ് എന്നോട് പലപ്പോഴും ടി വി സംവാദങ്ങൾ ചോദിച്ചിട്ടുണ്ട് അച്ഛനെ കണ്ടതിൽ ഇഷ്ടപ്പെട്ട രാജ്യമേതാ ഞാൻ പറയും ന്യൂസിലാൻഡ് പാമ്പ് പല്ലി അരണ ഒന്നുമില്ലാത്തൊരു സ്ഥലം ജൂൺ ജൂലൈ ഓഗസ്റ്റിലൊക്കെ ശക്തമായ തണുപ്പ് ഇഷ്ടംപോലെ ഫലങ്ങൾ കിവി ഫ്രൂട്ട്സ് പച്ച നിറമുള്ളതും സ്വർണനിറമുള്ളതുമായ കിവി ഫ്രൂട്ട്സ് ഇഷ്ടംപോലെ കാണാൻ പറ്റും അതൊക്കെ ഞാൻ ഒത്തിരി ആസ്വദിച്ചിട്ടുണ്ട് പുൽത്തകിളികൾ മാനുകൾ ആടുകൾ എന്തും ഏതും ഇഷ്ടംപോലെ ഉണ്ട് ചെറിയ രാജ്യം അപ്പോൾ അവിടെ കിവി ഫ്രൂട്ട്സ് വളരുന്ന ഒരു വലിയ തോട്ടം കാണാൻ വേണ്ടി എന്നെ കൊണ്ടു വരുന്നു പഴങ്ങളെങ്കിലും തൂങ്ങി തൂങ്ങി കിടക്കുന്നു ഇഷ്ടംപോലെ നമുക്കവിടെ പറിച്ച് തിന്നാം കൊണ്ടുവരാൻ പറ്റില്ല തിന്നാം അതാണ് ആ തോട്ടത്തിൻ്റെ അവിടുത്തെ പ്രത്യേകത ഞാൻ അഞ്ചാറ് കിവി പഴം പറിച്ചെ തിന്നു ഒരുപക്ഷെ നമ്മൾ കലണ്ടറിൽ കാണുന്ന പോലെ സീനറി പ്രകൃതി മുഴുവൻ കാണാം പൂക്കൾ പുഴകൾ വലരുകൾ മരങ്ങൾ മൃഗങ്ങൾ എല്ലാം വളരെ മനോഹരമായിട്ടുള്ള ഒരു കൊച്ചു രാജ്യം ന്യൂസിലാൻഡ് പലപ്പോഴും യു കെയിലൊക്കെ ജോലി ചെയ്യുന്ന നേഴ്സുമാർ മക്കളും കുടുംബവും ഒക്കെ നമ്മളായി കഴിയുമ്പം അവിടുന്ന് ആദ്യം ചാടുന്നത് ന്യൂസിലൻഡിലേക്കാണ് അത് ഹബ്ബാണ് അവിടെ വന്നാൽ പെട്ടെന്ന് ഓസ്ട്രേലിയയിലേക്ക് കയറാൻ പറ്റും അങ്ങനെ മലയാളികൾ ഒരുപാട് പേര് ഇംഗ്ലണ്ട് വലി ന്യൂസിലാൻഡ് എത്തിച്ചേരുന്ന ഫൈനൽ പി ഒ ഓസ്ട്രേലിയ കണ്ടിട്ടുണ്ട് പപ്പുവ ന്യൂ ഗിനിയ നമ്മൾ പറയും പി എൻ ജി എന്ന് പറയും പപ്പുവ ന്യൂ ഗനിയ അവിടെ സിംഗപ്പൂരിൽ നിന്നും ഏഴ് മണിക്കൂർ പ്ലെയിനിൽ പറഞ്ഞാൽ പപ്പുവ ന്യൂ ഗിനിയ എന്ന സ്ഥലത്ത് ചെല്ലാൻ പറ്റും ഇഷ്ടംപോലെ സ്വർണത്തിൻ്റെ അയിലുള്ള മലയും മണ്ണും ഓസ്ട്രേലിയക്കാരി മണ്ണ് മുഴുവൻ കപ്പലിൽ കടത്തിക്കൊണ്ടുപോകും ഗോത്രതലോമാർക്ക് കോടികളെ പണം കൊടുക്കും അവർ ജില്ലാതലത്തിൽ കൊടുക്കും അവർ പഞ്ചായത്തിൽ കൊടുക്കും കുളിമതി കൊടുക്കും ഈ രീതിയിലാണ് ബർമ്മിട മാത്രം ഇട്ടുകൊണ്ട് ഏറ്റവും വില കൂടിയ ഫോൺ പിടിക്കുന്നവരെ കണ്ടിട്ടുണ്ട് പൈസ ഇങ്ങനെ കിട്ടുന്നത് തിന്നുക കുടിക്കുക തിന്നു തീർക്കുക കരണ്ടും ഫ്രിഡ്ജ് ഫ്രീസർ സംവിധാനങ്ങളും പല കുടുംബങ്ങളിലും കടകളിലുമില്ല ഇപ്പം നമ്മളിങ്ങനെ വണ്ടിക്ക് പോകുന്ന വഴിക്ക് കാണാം വെള്ളം ഇഷ്ടംപോലെ വെള്ളം കെട്ടുകിടക്കുന്നു അതിനകത്ത് കൊക്കക്കോള തംസ പെപ്സി അതി തണുത്ത വെള്ളവ അതിൽ നിന്ന് എടുത്തു തരും ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ ഈ ഗോത്രവർഗ്ഗക്കാരുമുള്ളവർക്ക് ഭയങ്കരമായിട്ട് ഭക്ഷണം കിട്ടിയാൽ കൊള്ളാവുന്ന ആർത്തി തോന്നും അപ്പോൾ അവർ നമ്മൾ പോകുന്ന ജീപ്പ് അവർ വഴി കുഴി മാന്തിയിടും ആ കുഴിക്കൽ നമ്മൾ കടന്നുപാതെ കിടക്കുമ്പോൾ ഇവർ സഹായിക്കാൻ വരും വരുന്ന കൂടുതൽ അവർക്ക് ആവശ്യം അതെല്ലാം പെറുക്കിക്കൊണ്ട് പോകും മോഷണമെന്ന ചിന്തയില്ല പക്ഷെ അവർക്ക് എന്താ ആവശ്യമുണ്ടോ ആവശ്യമുള്ള സാധനം പിന്നെ അവരെടുത്തുകൊണ്ട് പോകും ഇത് അവരുടെ ഒരു പ്രത്യേക രീതി ഗോത്രങ്ങളാണ് അവിടെ നിറഞ്ഞു നിൽക്കുക ഗോത്രങ്ങൾ ഗോത്രങ്ങൾ തമ്മിൽ തമ്മിൽ സംഘടനം മിക്കവാറും ആണുകളിൽ ഒരു വലിയ വെട്ടുന്ന വാൾ കാണും വാൾ കാണും ചിലക്ക് തൂക്ക് കാണും ചിലക്ക് വാൾ കാണും ഒരു ഗോത്രത്തിൽപ്പെട്ട ഒരാളെ ആരെങ്കിലും കൊന്നാൽ ഈ കൊന്നതിൻ്റെ വംശത്തിൽപ്പെട്ട ആരെ കണ്ടാലും ആ ഗോത്രക്കാർ കൊന്നുകളയും പള്ളിയിലൊക്കെ ഒരുമിച്ച് വന്നിട്ട് പോയാലും ഗോത്രത്തിൻ്റെ ഭേദ പിന്നെയും വെട്ടിക്കൊല്ലുന്ന കാണാം അപ്പം ഇങ്ങനെയുള്ള ഒരു പപ്പുവ ന്യൂകിനിയ പ്രദേശവും ഭൂപ്രകൃതിയും അവിടെ കണ്ടു ഒരു ശവം പ്ലെയിനെ കൊണ്ട് നടക്കുമ്പോൾ അമ്പതോളം ആൾക്കാർ കരയുകയാണ് സ്വന്തക്കാരല്ല കാശ് കൊടുത്തതാണ് കരയാൻ വേണ്ടി കൂലിക്ക് കരയുന്നവരുണ്ട് അടക്കുന്ന വീട് വരെ കൂട്ടത്തി പോവും കൂടുതിൽ കരഞ്ഞോട് തടക്കും അപ്പം അങ്ങനെയുള്ള ഒരു രീതി ഇന്നും നമുക്കവിടെ കാണാൻ പറ്റും ഓരോ വീടിൻ്റെ മുറ്റത്ത് കോഴിക്കോട് ആട്ടുംകൂട് പോലെ കാണാം അത് മരിച്ചുപോയ അപ്പനമ്മ ഓരോരുത്തരെ മുറ്റത്തടക്കുന്നതാണ് വീടിനെ തന്നെ അടക്കുക അങ്ങനെ ശവസംസ്കാര കർമ്മങ്ങൾ ആ രീതിയില്ല ഇനി കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്ന കാലത്തുള്ള രീതികളും പ്രത്യേകിച്ചാണ് കുടുംബത്തിലെ ഒരു ദാമ്പത്യ ബന്ധത്തിനേക്കാൾ ഉപരി അവർ ദാമ്പത്യ ഭാര്യാഭർത്തൃ ബന്ധം ലൈംഗിക വീഴ്ചകൾ നടത്താൻ എടുക്കുന്ന സ്ഥലം ചീനിക്കഴങ്ങ് ഉണ്ടാകുന്ന തോട്ടമാണ് മക്കളോ വീടിൻ്റെ സ്വന്തമല്ല ഗോത്രത്തിൻ്റെ സ്വന്തമാണ് ഒരുമിച്ച് അമ്മയിൽ നകറ്റി ഈ മക്കളെയൊക്കെ ഒരുമിച്ച് ജീവിപ്പിക്കും സ്വന്തം വീടിനേക്കാൾ ഗോത്രത്തെ സ്നേഹിക്കാൻ ഇവർക്ക് ഇടയായി തീരുന്ന ഒരു ലോകം ഒരു കാഴ്ചപ്പാട് അപ്പം പപ്പുവ ന്യൂകിനായി ഇതുപോലെ തന്നെ ചില ഒരു ആചാരം പറഞ്ഞ് കേട്ടിട്ടുള്ളത് മരിച്ചാൽ പിന്നെ ഫ്രീസറിലല്ലോ ഒരു പ്രത്യേക ഓയിലൊഴിച്ച് മൂന്ന് ദിവസം ഡെഡ് ബോഡി ഇങ്ങനെ കിടത്തും ആ ദിവസങ്ങളിൽ പറയും കാൻഡിൽ നൈറ്റ്സ് എന്നും പറഞ്ഞ് പ്രകാശത്തിൻ്റെ തിരിയുടെ രാത്രി അന്ന് ഒരു പുരുഷനാണ് മരിച്ചു കിടക്കുന്നതെങ്കിൽ ഭാര്യമാർ ഇല്ലാത്ത ആണുങ്ങൾക്ക് ആ മൂന്ന് ദിവസങ്ങളിൽ ഭർത്താക്കന്മാരും പക്ഷേ ഭാര്യമാരുമായിട്ട് രവിക്രിയകളിലേക്ക് കിടക്കാം അനുവാദമുണ്ട് കെട്ടിവ മരിച്ച പെണ്ണുങ്ങൾക്ക് ഭാര്യ മരിച്ച ആണുങ്ങളുമായി ആ മൂന്ന് ക്യാൻ്റിൽ നൈസിൽ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നു അതുവഴി മരിച്ചു പോയ ആ പരേതാത്മാവിന് പിന്നീട് കിട്ടാത്ത സെക്സിൻ്റെ സന്തോഷങ്ങൾ അത് ഒരു കടം പോലെ വീട്ടാൻ ഇങ്ങനെ ബന്ധങ്ങൾ സ്ഥാപിക്കുന്ന കാഴ്ചകൾ കാണാം ഇത് പപ്പുവാനുയുടെ ഒരു പ്രത്യേകത പള്ളിയിലൊക്കെ ആൾക്കാർ വരും കാഴ്ചവസ്തു കൊള്ളിലും വലിയ കപ്പളങ്ങിയ കോഴിപ്പട ഒരിക്കൽ ഞാൻ നിൽക്കുമ്പോഴുണ്ട് ഒരു പന്നിക്കൂട്ടനെയാണ് കാഴ്ചവെപ്പിൽ കൊണ്ടുവന്നിരിക്കുക ഇത് കഴിയുമ്പോൾ പള്ളിയിലൊക്കെ ഞറങ്ങുമ്പോൾ അച്ഛന്മാർക്ക് സമ്മാനം തരും ഒരു സ്ത്രീ മൂക്കൊക്കെ തുടച്ചുകൊണ്ട് ഒരു സമ്മാനം പാവാടയുടെ പോക്കറ്റിൽ കിടന്ന പുഴുങ്ങി വെച്ച ഒരു ചീനിക്കിഴങ്ങ് അവിടെ ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ട രണ്ട് ഐറ്റങ്ങളാണ് പന്നിയും ചീനിക്കിഴങ്ങും എൻ്റെ ഓർമ്മയിൽ ഒരു രാജ്യത്ത് പോയിട്ട് പെട്ടെന്ന് പോരണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് നൈജീരിയയിലാണ് മടുത്തുപോയി എല്ലാ രീതികളും ഒന്നാമത് പണ്ട് നൈജീരിയൻ പണം അമേരിക്കൻ ഡോളറിനേക്കാൾ വിലപ്പെട്ടതായിരുന്നു ഇന്ന് കരികലയുടെ വില പോലും ഇല്ലാതെ നൈജീരിയയുടെ നോട്ടുകൾ ഒരു വിലയില്ലാത്ത ഒരവസ്ഥ അതിന് വന്നു കാരണം ഭരണാധികാരികളെ ദൂർത്ത് ദുഷിച്ച ഭരണം തെറ്റായ ഇടപെടലുകൾ അതിലൂടെ തകർന്നു പോയ ഒരു രാജ്യം നൈജീരിയ കടന്നു പോകുമ്പോൾ ചെറിയ മാടകട പോലെ കൊച്ചു കടകൾ കാണാം സിഗരറ്റ് മുറുക്കാനൊക്കെ ഉണ്ട് കുഞ്ഞു കുപ്പിയിൽ ലഹരി വെച്ചിട്ടുണ്ട് ചെറിയ ലഹരി കുപ്പികൾ അത് കുടിക്കാം ചെറിയ തുകയുള്ളു അത് കുടിക്കുന്ന കൂട്ടത്തിൽ തിന്നാൻ ഒരു ചുരുള കിട്ടും പുകല പോലെ ഒന്ന് അത് എരുമ മൂരി പോത്ത് പശുവിൻ്റെ തൊലിയാണ് തൊല്ലി വണങ്ങും അതിന് രോമം പഠിച്ചു കഴിഞ്ഞിട്ട് ഉണങ്ങി ചുമ്മാ എന്തോ അല്പം മസാല പരട്ടിട്ട് ബീടി പോലെ വെച്ചിരിക്കുക ആൾക്കാര് കുടിക്കുന്നു തൊലി കടിക്കുന്നു അങ്ങനെ ചൂണ്ടും തുടച്ച് പോകുന്ന കാണാം ഒരു രീതി നമുക്ക് ശ്രദ്ധിക്കാൻ വരും അത് കേൾക്കുമ്പോൾ ഒരു വീട്ടിൽ പോയി കപ്പ കപ്പതില്ലാൻ വേണ്ടി ചെന്നതാണ് കപ്പവരുണ്ടാക്കുന്ന രീതി പ്രത്യേകിച്ചാണ് പുഴുങ്ങല്ല കപ്പയെല്ലാം കൂടെ പരച്ചിട്ട് അത് പൊളിച്ചിട്ട് അരിഞ്ഞരിഞ്ഞ് പൊടിയാക്കി മാറ്റും പൊടിയാക്കിയിട്ട് അത് ശരിക്കും പൊടിയാക്കിയിട്ട് കിഴി കെട്ടിയിട്ട് വയ്ക്കും പാഷ ഫ്രൂട്ട് കിടക്കുന്ന പോലെ അടുക്കളയുടെ മുകളിൽ തൂക്കി തൂക്കിട്ടുക പല പല കിഴി അതിൽ ഒരു കിഴിയെടുക്കുക വെള്ളത്തിലിടുക അതിനകത്ത് ഇറച്ചിയിടുക മസാല ഇടുക എന്നിട്ട് വേവുക എല്ലാം കൂടി ചേർന്നിട്ട് അത് സൂൺ കൊണ്ട് കോരിക്കുടിക്കുക അല്ലെങ്കിൽ അത് നന്നായിട്ട് വെള്ളം വരിച്ചിട്ട് മുറിച്ച് മുറിച്ച് കഴിക്കുക കപ്പയും പറ്റും തിന്നുന്ന രീതി ചിലർക്ക് കണ്ട് നമ്മളെപ്പോലെ കപ്പ പറിച്ചു തീർക്കുകയല്ല അവിടുത്തെ മണ്ണിൻ്റെ പ്രത്യേകതയാണ് കപ്പയിടുന്നു അതിൻ്റെ കിഴങ്ങ് പറിക്കുന്നു അതവിടെ നിൽക്കും പിന്നെ ആവശ്യമുള്ള വേറൊരു കിഴങ്ങ് പറിക്കും മൂന്നും നാലും വർഷമായി നിൽക്കുന്ന കപ്പ കാണാം അപ്പോൾ ആ ഒരു രീതി നമുക്ക് തികച്ചും അപരിചിതമായിട്ടുള്ള ഒരു രീതി അപ്പം നൈജീരിയ സുന്ദരമായ ഒരു ഭൂപ്രകൃതിയൊക്കെയുണ്ട് പക്ഷെ പ്രാകൃതമായ ചിന്തകളും ധാരണകളുമൊക്കെ കടന്നു വരുന്നു ഞാൻ പള്ളിയിലെ ക്ലാസ് കഴിഞ്ഞ് കൂട്ടുകാരുടെ കൂടെ താമസിക്കുന്ന വീട്ടിലേക്ക് പോവാ അങ്ങനെ പോയപ്പോൾ നോക്കുന്ന പോലീസുകാരുണ്ട് വണ്ടി തരണ്ട് പറഞ്ഞു ഗീവ് മീ സം എനിക്കല്ലോ തന്നിട്ട് പോകാൻ പറഞ്ഞു ഇപ്പം എൻ്റെ കൂടെ ആൾ പറഞ്ഞു ഇത് വൈദികനാണെന്ന് പറഞ്ഞു ഉടനെ ഗുനിഞ്ഞു ബ്ലസ് മീ ആശ്രയിച്ചിട്ട് പോകാൻ പറഞ്ഞു പകലത്തെ പോലീസിൻ്റെ തോക്ക് രാത്രി കള്ളന്മാർക്ക് കൊടുക്കും അവർ കട്ട് കൊണ്ടുവരുന്ന വീതം തോക്കും വീതവും കൂടെ രാവിലെ പോലീസിനെ ഏൽപ്പിക്കും ഈ ഒരു രീതി കൃത്യ നിയമവാഴ്ചയില്ലാത്ത ഭരണാധികാരിമില്ലാത്ത നൈജീരിയയിലെ ഒരു കാഴ്ചയായിട്ട് കണ്ടിട്ടുണ്ട് പിന്നെ കൂടുതൽ സമയം ചെലവഴിച്ചിട്ടുള്ള പ്രദേശം എന്ന് പറയുന്നത് നമീബിയ പ്രദേശമാണ് നബീബിയയിൽ കൂട്ടുകാരന്മാർ അച്ഛന്മാരുണ്ട് നമീബിയയിൽ രാജ്യത്തിന് പണമുണ്ടെങ്കിലും ആൾക്കാർക്ക് പണം കുറവാണ് രാജ്യത്തിനുണ്ട് ആൾക്കാർക്ക് പണം കുറവാണ് അവിടെയും നല്ല വിശ്വാസങ്ങൾ ലളിത ജീവിതങ്ങൾ തലസ്ഥാന നഗരിയിൽ നിന്നും ഞങ്ങൾക്ക് താമസിക്കുന്ന പള്ളിയിലേക്ക് ആയിരം പോകുന്ന പോകുന്നവർക്ക് ഇടയ്ക്കിടയ്ക്ക് പത്തും ഇരുപതും കാട്ടാനകൾ കൂട്ടമായിട്ട് വഴി ക്രോസ് ചെയ്യും അപ്പോൾ വണ്ടി നിർത്തും ആരെയും ഉദ്ദേവിക്കുകയല്ല വണ്ടി ആന പോയി കഴിയുമ്പം വണ്ടിയിട്ടുണ്ട് മുമ്പോട്ട് പോകും ഇഷ്ടംപോലെ പക്ഷികൾ പറക്കും സ്പീഡിൽ വണ്ടി പോകുമ്പോൾ പക്ഷി ഇടിച്ചിടിച്ച് പൊട്ടിത്തെറിച്ച് അതിൻ്റെ അംശമെല്ലാം കൂടെ വാകെ വണ്ടിയിടുമ്പോഴത്തെ ഗ്ലാസ്സിൽ ഇങ്ങനെ പതിഞ്ഞ് കിടക്കുന്നത് കണ്ടിട്ടുണ്ട് കൊണ്ടിന്ന് കഴിഞ്ഞാൽ പിന്നെ അത് കഴുകുക എന്നുള്ളതാണ് ഇതാണ് ജീവിതത്തിൽ യാത്രകളിൽ ഉടക്കി നിൽക്കുന്ന സ്ഥലങ്ങളും ചിത്രങ്ങളും രൂപങ്ങളുമെല്ലാം നമ്മളും ഓരോ യാത്രയിലും ഓരോരോ കണ്ടെത്തലുകളുണ്ട് അന്വേഷണം തുടരുന്ന കാലത്തോളം കണ്ടെത്തലുകൾ അവസാനിക്കുകയില്ല അന്വേഷണം നിന്നോ കണ്ടെത്തലുകളും തീരും ജീവിതയാത്രയിൽ കണ്ടെത്താം കറങ്ങാം യാത്രയിലാകാം ജീവിതത്തെ ആനന്ദകരമാക്കാം അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു